നമസ്കാരം, റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് സൺറൈസേഴ്സ് ഹൈദരാബാദ് പരാജയപ്പെട്ടപ്പോൾ ഹൈദരാബാദിൻ്റെ ആരാധകർ വളരെ ശക്തമായി ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് കെയ്ൻ വില്യംസണെ പുറത്തിരുത്തിയത്? നിരവധി ആരാധകർ ഇത്തരത്തിലുള്ള ചോദ്യവുമായിട്ട് ഇന്നലെ ട്വിറ്ററിൽ രംഗത്തെത്തുകയുണ്ടായി. എന്നാൽ സൂപ്പർ താരത്തെ, ന്യൂസിലാൻഡ് സൂപ്പർ താരത്തെ എന്തിനു പുറത്തിരുത്തി എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഉത്തരം പറഞ്ഞിരിക്കുകയാണ് അവരുടെ പരിശീലകൻ ട്രെവർ ബെയ്ലിസ്. അദ്ദേഹം പറയുന്നത് കെയ്ൻ വില്യംസിന് കുറച്ചുകൂടി സമയം വേണം, അദ്ദേഹത്തിന് കുറച്ചുകൂടി മാച്ച് ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ സമയം വേണം, ഇനിയും നെറ്റ്സിൽ അദ്ദേഹത്തിന് പരിശീലനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്, എങ്കിൽ മാത്രമേ കളിക്കാൻ അദ്ദേഹം സജ്ജനാവൂ എന്ന് തന്നെ തുറന്നു പറഞ്ഞിരിക്കുന്നു ട്രെവർ ബെയ്ലിസ്. നമുക്കറിയാം ചെറിയ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കെയ്ൻ വില്യംസിന്. ഇവിടെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ, ബെയ്ലിസ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് അതിലേക്ക് പോകാം. അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത് ഇങ്ങനെയാണ്: We just felt that Kane needed a little bit of extra time to get match fit and a little bit more time in the nets. എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങൾക്ക് മനസ്സിലായത് കുറച്ചുകൂടി സമയം വേണം, എക്സ്ട്രാ ടൈം വേണം അദ്ദേഹത്തിന് മാച്ച് ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ, ഒപ്പം തന്നെ കൂടുതൽ സമയം നെറ്റ്സിൽ ഇനിയും പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്, അതുകൊണ്ടാണ് പുറത്തിരുന്നത്. ഇനിയുള്ളൊരു ചോദ്യം, കെയ്ൻ വില്യംസിനെ ടീമിലേക്ക് എടുത്താൽ ടീം കോമ്പിനേഷനിൽ മാറ്റം വരും, ആരെ പുറത്തിരുത്തും? പുറത്തിരുത്തപ്പെടേണ്ടത് ജോണി ബെയർസ്റ്റോവിനെയാണ്. ബെയർസ്റ്റോ ഇന്നലെ അർദ്ധ സെഞ്ചുറി നേടി. ഒരു പക്ഷേ സൺറൈസേഴ്സ് ഹൈദരാബാദ് നേരിടാൻ പോകുന്ന വലിയൊരു പ്രശ്നം ഇതാണ്. റാഷിദ് ഖാനും അതുപോലെ ഡേവിഡ് വാർണറും എന്തായാലും ആദ്യ ലെവലിൽ ഇടം പിടിക്കുമ്പോൾ പിന്നെ 2-2 ഓവർസീസ് സ്ലോട്ടേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബാറ്റ്സ്മാന് കൂടി അവസരം കൊടുക്കാൻ മാത്രമേ കഴിയുന്നുണ്ടാവൂ. അതുകൊണ്ട് തന്നെ അവിടെ കെയ്ൻ വില്യംസണെ ഇറക്കണോ, ജോണി ബെയർസ്റ്റോവിനെ ഇറക്കണോ, ജെയ്സൺ റോയി ഇറക്കണോ, ഇതൊക്കെയാണ് പ്രശ്നം. അക്കാര്യം കൂടി ട്രെവർ ബെയ്ലിസ് കൃത്യമായി പറയുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കെയ്ൻ കളിക്കളത്തിലേക്ക് ഇറങ്ങുമായിരുന്നെങ്കിൽ ജോണി ബെയർസ്റ്റോയുടെ സ്ഥാനത്തായിരിക്കും അദ്ദേഹം ഇറങ്ങേണ്ടി വരിക. ഞങ്ങൾ അതിനെക്കുറിച്ച് എന്തായാലും ഇപ്പോൾ കൂടുതൽ കൺസേൺഡ് അല്ല. ജോണി ഇവിടെ ഇന്ത്യയിൽ കുറച്ച് കാലമായി കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യക്കെതിരെയുള്ള ഇംഗ്ലണ്ടിൻ്റെ പര്യടനത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അദ്ദേഹം നല്ല ഫോമിലുമാണ്, അദ്ദേഹത്തെ കളിക്കാൻ ഇറക്കുകയായിരുന്നു. കെയ്ൻ ഒബ്വിയസ്ലി ഇനി ഈ ഒരു ടൂർണമെൻ്റ് പുരോഗമിക്കുമ്പോൾ ഞങ്ങളുടെ പരിഗണനയിലേക്ക് വരും എന്നുകൂടി ബെയ്ലിസ് പറയുന്നു. എന്തായാലും ആരാധകർ കാത്തിരിക്കുകയാണ് കെയ്ൻ വില്യംസണിൻ്റെ ആ ഒരു കളിക്കളത്തിലേക്ക് ഇറങ്ങുന്ന ആ സന്ദർഭത്തിനു വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.